അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം എന്ന് ആരാധകർ കരുതിയിരുന്ന ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായിരുന്ന ജെസൽ കാർണൈറോ ബംഗളൂരു ക്യാമ്പിലെത്തി. ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ വൈരികളായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കീ പ്ലെയറെ 2 വർഷത്തെ കരാറിലാണ് ബംഗളൂരു എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ജെസലുമായുള്ള കരാർ നീട്ടാൻ ഒരുക്കമായിരുന്നു, പക്ഷേ 1 വർഷത്തേക്ക് മാത്രമേ എക്സ്റ്റൻഷൻ പറഞ്ഞിരുന്നുള്ളൂ. ഇതിനിടെ ബംഗളൂരു നൽകിയ 2 വർഷത്തെ കരാറിന് ജെസൽ സമ്മതം മൂളുകയായിരുന്നുവെന്നാണ് വിവരം. ബംഗളൂരു ക്യാപ്റ്റൻ സൈമൺ ഗ്രേസൺ നേരിട്ടാണ് ജെസലിനെ ടീമിലെത്തിച്ചത്. 2 വർഷത്തെ കരാറാണ് നൽകിയിരിക്കുന്നതെങ്കിലും ജെസലിന് താല്പര്യമുണ്ടെങ്കിൽ അത് വീണ്ടും വർദ്ധിപ്പിക്കാവുന്നതാണ്. 2019 വരെ ഡെംബോ സ്പോർട്സ് ക്ലബ്ബിന് വേണ്ടി ഗോവ പ്രൊഫഷണൽ ലീഗ് കളിച്ചിരുന്ന ജെസൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുകയായിരുന്നു. സന്തോഷ് ട്രോഫിയിൽ ഗോവയെ നയിച്ചുകൊണ്ട് ജെസൽ നടത്തിയ പ്രകടനമാണ് താരവുമായി കരാറിലെത്താൻ ക്ലബിനെ പ്രേരിപ്പിച്ചത്. ആദ്യം 1 വർഷത്തെ കരാറായിരുന്നെങ്കിലും ജെസലിൻ്റെ മികച്ച പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തെ കരാറിൽ കൂടി ക്ലബ്ബ് എത്തുകയായിരുന്നു. ഈ കരാർ അടുത്ത മാസം അവസാനിക്കുകയാണ്. ഇക്കാലയളവിൽ ക്ലബിൻ്റെ സ്ഥിരം ക്യാപ്റ്റനായി ജെസലിനെ നിയോഗിച്ചിരുന്നു. 2021-22 സീസണിൽ ക്ലബിനെ ഫൈനൽ വരെ എത്തിക്കാൻ ജെസലിന് കഴിഞ്ഞു. ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മാച്ചിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഹൈദരാബാദ് എഫ് സി വിജയിച്ചത്. വളരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജെസൽ കളിച്ച അവസാനത്തെ ഗെയിം ബംഗളൂരുവിനെതിരെയായിരുന്നുവെന്ന യാദൃച്ഛികത കൂടിയുണ്ട്. ഈ മത്സരത്തിലെ എക്സ്ട്രാ ടൈമിൽ സുനിൽ ഛേത്രി അടിച്ച വിവാദ ഫ്രീ കിക്ക് ഗോൾ റഫറി ക്രിസ്റ്റൽ ജോൺ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിപ്പോയത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരുന്നു. ആ മത്സരത്തിൽ 76 മിനിറ്റ് വരെ ജെസൽ കളിച്ചിരുന്നു. തുടർന്ന് ആയുഷ് അധികാരിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം സൂപ്പർ കപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പരിക്കിനെ തുടർന്ന് സൂപ്പർ കപ്പിൽ ജെസൽ കളിച്ചില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ കളിച്ച് ബംഗളൂരുവിനോട് സമനില വഴങ്ങി ബ്ലാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഇനി കരാർ കാലാവധി കഴിയുന്നതിന് മുൻപായി മറ്റ് മാച്ചുകളൊന്നുമില്ലാത്തതുകൊണ്ട് ജെസൽ വീണ്ടും ഗ്രൗണ്ടിലിറങ്ങുന്നത് ബംഗളൂരുവിന് വേണ്ടിയായിരിക്കും. മികച്ച ടീമും മറ്റ് ടീമുകൾക്കില്ലാത്ത വിധം പ്രോത്സാഹനവുമായി ആരാധകരുമുള്ള ബ്ലാസ്റ്റേഴ്സിന് പക്ഷേ കിരീടം നേടാനാകാത്ത ടീമെന്ന ഒരു ദോഷപ്പേരുണ്ട്. 2021-22 സീസണിൽ ഫൈനൽ വരെ എത്തിയെങ്കിലും കപ്പ് കിട്ടിയില്ല. ഇത്തവണയും ISL മോശമല്ലാതെ കളിച്ചു വരുന്നതിനിടെയാണ് നോക്കൌട്ട് മാച്ചിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നത്. പിന്നീട് സൂപ്പർ കപ്പിലും ക്ലബിന് പിഴച്ചു. ജെസൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വിലക്ക് കിട്ടിയ കോച്ച് ഇവാൻ വിക്കോമനോവിച്ചിൻ്റെ അസാന്നിധ്യവും ടീമിനെ ഉലച്ചിരിക്കണം. കൂടാതെ സീസൺ അവസാനിക്കുന്നതിൻ്റെ ആലസ്യവും കളിക്കാരിൽ പ്രകടമായിരുന്നു. ഇവാൻ കലിയുഷ്ണിയും പ്രപ്സുഖൻ സിംഗ് ഗില്ലുമൊക്കെ ബംഗളൂരുവുമായുള്ള മത്സരത്തിന് തൊട്ടു മുൻപ് ടീം വിട്ടു പോവുകയും ചെയ്തു. ബംഗളൂരുവും ശക്തമായ ടീമൊക്കെയാണ്, പക്ഷേ കപ്പടിക്കാൻ കഴിയുന്നില്ലെന്ന ദൗർഭാഗ്യം അവർക്കുമുണ്ട്. ISL ഫൈനലിൽ ATK മോഹൻ ബഗാനോട് ബംഗളൂരു തോറ്റു. കഴിഞ്ഞ ദിവസം നടന്ന സൂപ്പർ കപ്പ് ഫൈനലിലും ബംഗളൂരുവിന് പരാജയമായിരുന്നു ലഭിച്ചത്. 1-2 ഗോളുകൾക്ക് ഒഡീഷ FC സൂപ്പർ കപ്പിൽ ചാമ്പ്യന്മാരായി. ജെസൽ ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങളുടെ സൈനിങ്ങിലൂടെ അടുത്ത സീസണിൽ നേട്ടമുണ്ടാക്കുകയാണ് ബംഗളൂരുവിൻ്റെ ലക്ഷ്യം.